ബ്രില്യന്റ് ഒരു റെസിഡൻഷ്യൽ ബാച്ചിനുള്ള ഒരു എക്സാം ഉണ്ടെന്നും അതെഴുതിയപ്പോൾ എനിക്ക് കാൻറ്റിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ പ്ലസ് വൺ പ്ലസ് ടു അവിടെ പഠിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ റിപ്പീറ്റിന് ബ്രില്യന്റ് പാല ക്യാമ്പസ് തന്നെയായിരുന്നു ഡി ഡിപ്ലോയ്ക്ക് തന്നെ ഫേവറേറ്റ് സബ്ജെക്ട് എന്ന് പറയുമ്പം ബയോളജി ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ബയോളജി എൻ ടി വായിച്ച് പഠിക്കുകയായിരുന്നു പിന്നെ പിന്നെ മെഡിസിൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ബയോളജിയിൽ ബയോളജി താല്പര്യം ഡോക്ടർ ആവുക എന്ന് പറയുന്നത് എന്റെ ഉമ്മാടെ തന്നെ ഒരു കൊച്ചിലത്തുള്ള ഞാൻ ജനിക്കുമ്പോ തന്നെ പേരിടുന്നത് എന്നെ ഫായിസ് എന്ന് പേരിടുന്നത് എന്നെ ഉമ്മ പറയുമായിരുന്നു ഡോക്ടർ ഫായിസ് എന്ന് വരുന്ന രീതിയിലായിരുന്നു ഉമ്മ ആലോചിച്ചിട്ട് പേരിട്ടെ അപ്പോൾ അതിന് ഉമ്മാക്കളൊരാഗ്രഹമായിരുന്നു പിന്നെ ഞാൻ അത്ര വലിയ സീരിയസ് അല്ലായിരുന്നു ആ സമയത്ത് പിന്നെ എൻ്റെ മൂന്ന് കസിൻസും അതേപോലെ ബ്രില്യൻറ്റ് പഠിച്ച് ബ്രില്യൻറ്റ് എക്സ് സ്റ്റുഡൻസ് തന്നെയായിരുന്നു അവർ ബ്രില്ല്യൻറ്റ് പഠിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് അപ്പോൾ അവരെല്ലാം ആയി കണ്ടപ്പോഴത്തേക്കും അവർക്ക് നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റായി കണ്ടപ്പോഴത്തേക്കും എനിക്കും ആലോചിച്ചു ആ ഈ ഡോക്ടർ ഫീൽഡ് കൊള്ളാലോ English, <can 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 ു പിന്നെ സർവീസ് ആണല്ലോ എല്ലാവർക്കും ഉള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു താല്പര്യം ഉണ്ടായി പിന്നെ ഡോക്ടർ ആവണം താല്പര്യം ഉണ്ടായിരുന്നേക്കാൾ ഇത്ര കൂടി നല്ല ടഫ ഉള്ള ഒരു എക്സാം അതുകൊണ്ട് ഇത്ര നല്ല സ്കോർ എനിക്ക് തോന്നുന്നു അങ്ങനെ കിട്ടിയിട്ടില്ല വളരെ ചുരുക്കമാണ്

ടീച്ചിങ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് എല്ലാം ഉണ്ട് ബ്രിന് നോൺ ടീച്ചിങ് ആയിട്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് നമ്മളെ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്റ്റുഡൻസിനെയും കെയർ ചെയ്യാൻ വേണ്ടി ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ ഹോസ്റ്റലിലുള്ള സാറന്മാരായിക്കോട്ടെ അതെനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളത്രയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരു കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം അതും എൻ്റെ മാർക്ക് ഞാൻ എപ്പോഴും ഒരുവണ എൻ്റെ ഒരു വീക്കിലേക്ക് എനിക്ക് ചെറുതായിട്ട് ഫീവർ വന്നിട്ട് എൻ്റെ മാർക്ക് ചെറുതായിട്ട് ഡൗൺ ആയി അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ അജിത് സാറ് പിന്നെയുള്ള അടുത്ത വീക്കിൽ വരെയുള്ള എല്ലാ ദിവസവും സാറെന്നെ കാണുമ്പോഴത്തേക്കും ചോദിക്കും ഫൈസെ പഠിക്കുന്നുണ്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ അനിയും പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ തിരിച്ച് കയറി വരണം നമുക്ക് ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ കോർഡിനേറ്റർ ആയിരുന്നു ജോസഫ് സാറും സുരേഷ് സാറും എൻ്റെ കോർഡിനേറ്റർ ഇവർ രണ്ടുപേരും ഓരോ വീക്കിലേക്ക് നമ്മൾ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കും നമ്മൾ സ്ഥിരം പോകുന്നില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാലോ നമ്മളെ വിളിച്ച് ചോദിക്കും എന്ത് പറ്റി ഫൈസ് മാർക്ക് കുറഞ്ഞല്ലോ അടുത്തൊന്നും തിരിച്ച് കയറുമ്പോൾ മോട്ടിവേഷൻ തരും സ്റ്റീഫൻ സാറായാലും എൻ്റെ ഡയറക്ടർ സ്റ്റീഫൻ സാറായിരുന്നു സ്റ്റീഫൻ സാറായാലും നമുക്കിങ്ങനെ നല്ല മോട്ടിവേഷൻ മോട്ടിവേഷൻസ് തരമായിരുന്നു പിന്നെ ബ്രിന് തന്നെ ലൈബ്രറി ബ്രില്ിൻ ലൈബ്രീന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ലൈബ്രറി ആണ് അടുത്ത എല്ലാ നമുക്ക് നീറ്റിനും പഠിക്കാൻ പറ്റി ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ഉള്ള എല്ലാ ബുക്കും ഉള്ള ഒരു ലൈബ്രറിയാണ് ാണ് ബ്രില് ലൈബ്രറി ലൈബ്രറി കയറി ഏതൊക്കെ ബുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡൗട്ടാണ് അത്രയ്ക്ക് വലിയൊരു ലൈബ്രറി ആണ് ബ്രില്ലിലുള്ളത് ബ്രില്ലിലുള്ള ലൈബ്രറി പിന്നെ ഹോസ്റ്റലിൽ ലൈബ്രറി ഉണ്ട് പിന്നെ ഈ ലേണിംഗ് ആപ്പിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കൊസ്റ്റൻസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കൊസ്റ്റൻസ് ഈ ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആണ് അതെല്ലാം കൊണ്ടും ബ്രില്യൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഇപ്പം എൻ്റെ ഉണ്ട് എൻ്റെ കസിൻസും ഉണ്ട് കുറേ പേര് ഇനി എനിക്ക് ഏളേതായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും ഞാൻ അവർ ഇനിയും ഈ ഡോക്ടർ എന്നുള്ള ഒരു എഞ്ചിനീയർ എന്നൊരു പാത്ത് അവർ ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും അവർക്ക് ബ്രില്യൻറ്റ് ഓപ്ഷൻ കൊടുക്കത്തുള്ളൂ വേറെ എവിടെ അവർ കൊടുന്ന് പറഞ്ഞാലും ഞാൻ

അവർ അവർക്ക് എത്ര ഫോർട്ടി ഇയേഴ്സ് ഓഫ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാത്തിനും ഒരു ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സിൻ്റെ എഞ്ചിനീയേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ജസ്റ്റ് അവർ പറയുന്നത് കേൾക്കുക അവരുടെ എക്സാംസ് എഴുതുക വീക്കിലി ജസ്റ്റ് ബ്രില്യൻറ്റിനൊപ്പം തന്നെ നമ്മൾ ഓടുക അത്രയേ ഉള്ളൂ പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് വെളിയിലുള്ള ബുക്ക് ഏത് റെഫർ ചെയ്യണം എന്നുള്ളത് ഞാനങ്ങനെ ബ്രില്യനിലെ പുറത്തുനിന്നുള്ള വലുതായിട്ടുള്ള ഒന്നും അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല ബ്രില്ല്യൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ബ്രില്യൻ്റെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും അവരെ സ്റ്റഡി പാക്കേജ് തന്നെയാണ് റെഫർ ചെയ്തിട്ടുള്ളത് കാരണം ബ്രില്ല്യ പ്രൊഫസേഴ്സ് അവർ ഈ എല്ലാ ഗൈഡും നോക്കി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള അടുത്ത വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് അപ്പം ഇത് ആദ്യം നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഗൈഡ് നിങ്ങൾ നോക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഒരുപാട് കാട് കയറി പോകരുത് എൻ സിആർ ടി അതുതന്നെ എപ്പോഴും എൻ സി ആർ ടി ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എൻ സിആർ ടി തന്നെയാണ് പിന്നെ ഒരിക്കലും ഉറക്കം കുറയ്ക്കരുത് ഞാനൊരു സെവൻ ഹവേഴ്സ് എന്തായാലും ഉറങ്ങുന്ന ഒരാളാണ് സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ഹവേഴ്സ് എന്തായാലും ഉറങ്ങണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപോലെ തന്നെ അത് ബ്രില്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരിക്കലും അവർ നമ്മളെ കമ്പലി എത്തില്ല നമ്മളെ ടൈം ടേബിൾ ഏതാണോ അവർ ഫോളോ സഹായിക്കും

നല്ലൊരു ഹൈ സ്കോർ കരസ്ഥമാക്കി സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വരുന്ന കരിയറിലേക്ക് ഹാപ്പി ആയിട്ട് എല്ലാവിധ എല്ലാവിധ അതുപോലെ തന്നെ ആശംസകളും നേരുന്നു എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക